എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സബോള വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഓഫീസിൽ പോകുന്നവർക്കും പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് പോലും എടുക്കത്തില്ല ഈ ചമ്മന്തി ഉണ്ടാക്കാൻ. അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. സബോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് ഒരു കുക്കർ അടുപ്പിൽ വെക്കാവേ. അകലം വെളിച്ചെണ്ണ നമ്മൾ ആ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സബോള ഇട്ട് കൊടുക്കാവേ. ഒന്ന് വഴന്നെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പ് പൊടിയെ എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുണ്ട വാളംപുളിയാണ്, അല്ലെ പിഴുപുളി, അത് 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വഴന്ന് വന്നപ്പോഴത്തേക്ക് ഒത്തിരി ഒന്നും വഴനണ്ട, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണേ. കുക്കർ അടച്ച് വെച്ച് 1 വിസിലടുപ്പിക്കണേ. നമുക്ക് അടച്ച് വെക്കാം. നമ്മൾ 1 വിസിലൊക്കെ അടച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ വിസിലടുപ്പിക്കേണ്ട, നല്ല കനം കുറച്ച് കഴിഞ്ഞ് വഴറ്റിയെടുത്താലും മതിയേ. അതെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണേ. കാശ്മീരിയുടെയാണ് ഞാൻ ഇടുന്ന, 2 പച്ചമുളക് ഇട്ടുകൊണ്ട് 2 ടേബിൾ സ്പൂൺ അരച്ചെടുത്തോണ്ട് വരാവേ. ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പുറത്ത് ഭയങ്കര മഴയാണ്, അപ്പം നല്ല ചൂട് ചോറിനൊക്കെ ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇത് വെളിയിൽ 1 മാസം വരെയും വെക്കാം, ഫ്രിഡ്ജിനകത്ത് 6 മാസം വരെയും വെക്കാം. അരച്ചെടുത്തോണ്ട് വന്നേ നല്ല പേസ്റ്റ് പോലെ. ഇനി ഇത് നമുക്കൊരു കടുവ് വറക്കാവേ. കടുവ് കത്തിച്ച് നമ്മൾ ഒരു താവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നല്ലെണ്ണ തന്നെ ഇത് ഒഴിക്കണേ. ഇത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ. നമുക്ക് മുളകും മുറിച്ചതും കരിയാപ്പില ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പ് പൊടിയെ നോക്കിയിട്ടെണ്ണേ. പിന്നെ ഒരല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി വഴന്ന് വന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ എൻ്റെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. കൂടെയുള്ള ബെൽ ഐക്കനും ഒക്കെ ഒന്ന് അമർത്തിയാക്കണേ.